വെൽക്കം ബാക്ക് ടു നച്ചോസ് ടേസ്റ്റി കിച്ചൺ. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാനിടുന്ന റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ രുചികരമായ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതായത് ഇനി മുതൽ അധികം ചോറ് വരികയാണെങ്കിൽ നമുക്കത് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണിത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2 കപ്പ് ചോറാണ് എടുത്തേക്കുന്നത്. ഇതിനോടൊപ്പം ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ 2 സവാള ചെറുതായി അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് മല്ലിയില. ഇനി നമുക്ക് ആ ചോറൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചോറിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരച്ചെടുത്തതിന് ശേഷം ഇതൊരു വലിയ ബൗളിലേക്ക് മാറ്റാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലകത്തേക്ക് 1/4 കപ്പ് റവയും അതോടൊപ്പം തന്നെ 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പുറം സൈഡ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കാനും അതുപോലെ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടാനും കൂടിയാണ് നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ 1 teaspoon കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി, അതുപോലെ മല്ലിയില ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ശരിക്കും ഇത് നമ്മൾ വടയുണ്ടാക്കുന്ന ആ ഒരു മിക്സാണ് നമ്മളിവിടെയും തയ്യാറാക്കിയെടുക്കുന്നത്. സാധാ വടയൊക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റാണ് ഇതിനും. അപ്പം ശരിക്കും ഇത് നമ്മൾ ചോറ് വെച്ചാണ് ഉണ്ടാക്കുന്നതെന്ന് പോലും ഇത് കഴിച്ച് കഴിയുമ്പോൾ മനസ്സിലാകത്തില്ല. കാരണം അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതുപോലെ ഒരു ഉഴുന്ന് വടയുടെ ഒരു ഷേപ്പിൽ നമുക്കിതിലേക്ക് ഉരുട്ടിയിടാം. അപ്പം ഇത് നമുക്ക് കൂടെ കൂടെ ഇളക്കി കൊടുക്കാൻ പാടില്ല. ഇത് നന്നായിട്ടൊന്ന് ഒരു സൈഡ് മൂത്ത് വന്നതിന് ശേഷമേ ഒന്ന് മറിച്ചിടാൻ പാടുള്ളൂ. കാരണം ഇത് അല്പസമയത്തോളം എണ്ണയിൽ കിടന്നെങ്കിൽ മാത്രമേ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് മറിച്ചിടുകയാണ്. അപ്പോൾ മറ്റേ സൈഡും ഇതുപോലെ തന്നെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതൊന്ന് കോരി മാറ്റാം. ശരിക്കും ഉഴുന്നുവടയുടെയൊക്കെ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു വടയ്ക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതുണ്ടാക്കി നോക്കാൻ പറ്റുന്നതാണ്. ചോറൊക്കെ അധികം വരികയാണെങ്കിൽ ഇനി ഇങ്ങനെ ഒരു വടയും കൂടി നമുക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. അപ്പം കുട്ടികൾക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. അപ്പോൾ വൈകിട്ട് 4 മണി പലഹാരമായിട്ടൊക്കെ ഇതുണ്ടാക്കി നോക്കാവുന്നതാണ്. അപ്പം എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിപ്പം നമ്മൾ മുറിച്ച് നോക്കുവാണെങ്കിൽ പോലും നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണ് ഇതിൻ്റെ അകം. നല്ല പുറം സൈഡാണെങ്കിൽ നല്ല മുരിഞ്ഞും കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.